ഹലോ, നമുക്കിന്ന് രണ്ട് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങാച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ഈ കല്യാണ വീട്ടിലൊക്കെ കിട്ടില്ലേ അങ്ങനത്തെ മാങ്ങാച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മാങ്ങ കഴുകിയെടുക്കുക, എന്നിട്ട് പൂളിയെടുക്കുക, എന്നിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കുക. മാക്സിമം കുഞ്ഞതാക്കിക്കോട്ടോ, എൻ്റെ മാക്സിമം ഇത്രയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ കൂട്ടി വെക്കേണ്ട കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത്തിരി ഒരു ടേബിൾ സ്പൂൺ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പേടിയുള്ളവരും എന്ന് പറഞ്ഞാൽ കൈ പുകയും അങ്ങനെയൊക്കെയുള്ള പേടിയുള്ളവരും സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ മാങ്ങയുടെ എരിവ് ഇത്തിരി കുറവാണ്, അപ്പോൾ കളറും കുറവാണ്. അപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഉപ്പൊക്കെ നമ്മുടെ മാങ്ങയിട്ട് പിടിച്ചു കഴിയുമ്പോൾ ഉപ്പൊക്കെ പാകത്തിനാവും, അതുകൊണ്ട് ഉപ്പ് കൂടുന്നോർത്ത് പേടിക്കണ്ട കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിങ്ങനെ കുറച്ച് നേരം നമുക്ക് വെച്ചേക്കാം. ഞാനൊരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിങ്ങനെയായി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം. നന്നായിട്ട് വെള്ളം തിളപ്പിക്കണം കേട്ടോ. കാരണം വെള്ളത്തിൽ എന്തെങ്കിലും ബാക്ടീരിയസ് ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോകണം. ചത്തുപോയാൽ മാത്രമാണ് നമ്മുടെ മാങ്ങ അച്ചാർ കേടുകൂടാതിരിക്കുള്ളൂ. അതിനുശേഷം ഈ വെള്ളം നന്നായിട്ട് തണുപ്പിക്കണം. തണുപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ മാങ്ങാച്ചാറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. തണുപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചൂടോട് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങാച്ചാർ വെന്ത് പോകും. അപ്പോൾ നമുക്ക് ആ എന്തോ ആ ക്രിസ്പിനെസ് കിട്ടത്തില്ല, അപ്പോൾ നല്ല കടിക്കാനൊന്നും കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് തണുപ്പിച്ചതിന് ശേഷം ഒഴിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ വെന്ത പോലത്തെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തണുപ്പിക്കാണ്ട് ഒഴിച്ചോട്ടോ, ചൂടോട് കൂടി ഒഴിച്ചോളൂ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലേക്ക് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, ഇത്തിരി മതി. കാരണം നമ്മൾ മാങ്ങയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ആ പാത്രത്തിൽ പിടിക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാറിലായിട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കുറുകെ മതി. നിങ്ങൾക്ക് വെള്ളം ഒത്തിരി വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറുകി കുറുകി നമ്മുടെ മാങ്ങാച്ചാറിരിക്കും. അല്ലെങ്കിൽ ഇതിങ്ങനെ ലൂസായിട്ട് എടുക്കും. നമ്മുടെ കല്യാണ സദ്യയിലൊക്കെ മാങ്ങ ഈ മാങ്ങാച്ചാർ ഇലയിൽ ഒഴിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇങ്ങനെ ഒഴുകി പോകുന്ന രീതിയിലല്ലേ കിട്ടണേ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഒഴുകി പോകുന്ന രീതിയിലാണെങ്കിൽ പോലും പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇത്തിരി ഉലുവയും ഇത്തിരി കായപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ അച്ചാറിൻ്റെ ഒരു നല്ല മണം വന്നത് കേട്ടോ. കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഈ ഇത് നമ്മുടെ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൈ ആ മാങ്ങാച്ചാർ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈക്ക് പോലും ആ മാങ്ങാച്ചാറിൻ്റെ മണം ഉണ്ടാവും കേട്ടോ. അതാണ് ഈ കായത്തിൻ്റെയും ഉലുവയുടെയും ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അച്ചാറാണ്. ഒരു മാങ്ങ നിങ്ങളുടെ വീട്ടിൽ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഈ അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയട്ടോ. എന്നിട്ട് ഒട്ടും വെള്ളമില്ലാത്ത നല്ലോണം തുടച്ചൊരു കുപ്പിയിൽ നമ്മുടെ ഈ മാങ്ങാച്ചാർ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു 3 മാസം വരെ, അല്ലെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞെടുത്താലും നമ്മുടെ ഈ മാങ്ങാച്ചാറിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ടപ്പോഴത്തേക്കും ഒരു കുപ്പി പോരായിരുന്നു, 2 കുപ്പിയോളം എടുക്കേണ്ടി വന്നു കേട്ടോ. 2 ന്യൂട്രലയുടെ കുപ്പിയിൽ ഇട്ട് വെക്കാനുള്ള മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു 2 മാങ്ങയിലും. അപ്പം ഒരു കുപ്പിയുടെ ഒരു ഇത്തിരിയും കൂടെ നിറയാനുണ്ട് കേട്ടോ, അത്രയും ഇതുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ മാങ്ങാച്ചാർ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് പിന്നെ കാണാം.